ഓൾജിബ്ര എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഓൾജിബ്ര എന്നുള്ളതും ഓൾജിബ്രയിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഒരു ഓൾജിബ്രയ്ക്ക് ഇക്വേഷൻ വരുമ്പോൾ അതിൽ കോയിഫിഷ്യൻ്റ് എന്താണ്, വേരിയബിൾ എന്താണ്, ഓപ്പറേറ്റർ എന്താണ്, കോൺസ്റ്റൻസ് എന്താണ് എന്നുള്ളതും അതേപോലെ തന്നെ ടേം എന്താണ് എന്നുള്ളതും എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും ഒരു ഓൾജിബ്രയ്ക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഒരു സംഖ്യ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സംഖ്യകളുടെ ഓപ്പറേഷൻസ്, അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആ രൂപത്തിലുള്ള കാര്യങ്ങളും, ഒന്നിലധികം ക്രിയകൾ ഒരേ സമയം വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് മാസ് റൂൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇനി നമ്മൾ ഓൾജിബ്രയിലെ പ്രധാനപ്പെട്ട പല പല കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതിൽ അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്, ലൈക്ക് ടേമും അൺലൈക്ക് ടേമും മനസ്സിലാക്കി, ലൈക്ക് ടേമുകൾ മാത്രമേ തമ്മിൽ കൂട്ടുവാനും കുറക്കുവാനും പാടുള്ളൂ എന്നുള്ളതും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് ഹൊറിസോണ്ടൽ മെത്തേഡും കോളം മെത്തേഡും ഉപയോഗിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്നുള്ള എല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കിയ കാര്യമാണ്. ഇന്ന് നമ്മൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമായിട്ടുള്ള ട്രാൻസ്പൊസിഷൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ട്രാൻസ്പൊസിഷൻ എന്നുള്ളത് ഒരു ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള സംഖ്യകൾ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പൊസിഷൻസ് ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ അവയുടെ ഓപ്പറേറ്റേഴ്സിലുണ്ടാകുന്ന മാറ്റം, അവയുടെ ചിഹ്നങ്ങളിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മുമ്പ് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം 3 + 2 = 5, 3 ഉം 2 ഉം കൂടെ കൂട്ടിയാൽ 5 ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ ട്രാൻസ്പൊസിഷനാണ് ഇവിടെ അതിന് നേരെ എഴുതിയിട്ടുള്ളത്, ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളത്. 3 ഇവിടെ നിർത്തി, 3 = 5 ഇവിടെ അപ്പുറത്തുണ്ട്, 5 എഴുതി. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ട്രാൻസ്പൊസിഷൻ നടക്കുന്നത് 2നാണ്. അപ്പോൾ 2 വരുമ്പോൾ എന്തായി, 3 = ഇപ്പുറത്ത് 5 ഉണ്ട്, ഇവിടെ എന്തിട്ടാൽ ആ 3 ആകുക, +2 - 2 ആകുമ്പോഴാണ്, 5ൽ നിന്ന് 2 പോകുമ്പോഴാണ് 3 മാറുന്നത്. ഇത് തിരിച്ച് ഇവിടെ നോക്കുക, 3 - 2 = 1, ഇതിൽ 3 ഇവിടെ നിർത്തി, -2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി, 1 ഇവിടെ ഓൾറെഡി ഉണ്ട്, -2 ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ +2, അപ്പോഴാണ് 1 + 2 = 3 ആയി മാറുന്നത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കുക, 3 × 2 = 6, ഇതിൽ 3 ഇവിടെ നിർത്തി, 6 ഇപ്പുറത്തുള്ളത് എഴുതി, × 2 എന്നുള്ളത് സമത്തിന് പുറത്തുമ്പോൾ എന്തായി, / 2 എന്നുള്ളതായി. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണനം ഹരണമായി മാറി. ഇനി 6 / 3 = 2, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. അതിൽ 6നെ സമത്തിന് ഇപ്പുറത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് 2 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഡിവൈഡഡ് ബൈ 3 ഇങ്ങോട്ട് വരുമ്പോൾ × 3, അപ്പോഴാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആകുന്നത്. 6 = 2 × 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ സമത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായി മാറും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും, ട്രാൻസ്പൊസിഷനിൽ ഒരു സമത്തിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സംഖ്യകൾ പോകുമ്പോൾ പ്ലസ് മൈനസായി മാറും, മൈനസ് പ്ലസ് ആയി മാറും, ഗുണനം ഹരണമായും ഹരണം ഗുണനമായി മാറും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ്, സമത്തിന് അപ്പുറത്തേക്കൊരു സംഖ്യയെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് അവയുടെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ അവയുടെ ചിഹ്നങ്ങളിലുണ്ടാകുന്ന മാറ്റം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതാ ആ പറഞ്ഞ കാര്യങ്ങൾ ഇതവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ദ ഇക്വാലിറ്റി ഓഫ് ആൻ ഇക്വേഷൻ റിമെയിൻസ് അൺചേഞ്ച്ഡ് വെൻ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ ആർ ട്രീറ്റഡ് ഇൻ ദ സെയിം വേ വെൻ ട്രാൻസ്പോസിങ് ഫ്രം വൺ സൈഡ് ടു ദ അതർ സൈഡ്. ഒരു സമവാക്യത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ
ആ സമവാക്യത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 2 + 3 = 5 എന്നുള്ള ഇക്വേഷൻ, 2, 3 കൂട്ടിയാൽ 5 എന്നുള്ള ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തേക്കും +4 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ സെയിം ആയിരിക്കും. അതെന്താ, 2 + 3 ഉണ്ട്, അതിക്ക് +4 കൂട്ടി കഴിഞ്ഞാൽ 2, 3, 5, 4, 9 = 5 അല്ലായിരുന്നു. 5 + 4 = 9. അപ്പോൾ രണ്ട് ഭാഗത്തും 9 എന്നുള്ളതിനെ കിട്ടും. ഈ പറഞ്ഞതാണ് പ്ലസ് ക്വാണ്ടിറ്റി ബിക്കംസ് മൈനസ് ക്വാണ്ടിറ്റി, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും, ഗുണനോ ഹരണവും, ഹരണം ഗുണനോ ആവും. ടു സോൾവ് സിമ്പിൾ ഇക്വേഷൻ ഐസൊലേറ്റ് ദ അൺനോൺ ക്വാണ്ടിറ്റി വിച്ച് ഈസ് ടു ബി ഫൗണ്ട് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഇക്വേഷൻ. ഒരു ഇക്വേഷനിൽ ഒരു സംഖ്യ എക്സോ വൈയോ തന്നിട്ട് അത് കാണാനോ അറിയില്ല എങ്കിൽ ആ സംഖ്യയെ മാത്രം സമത്തിൻ്റെ ഇടതു ഭാഗത്ത് നിർത്തി ബാക്കിയെല്ലാം തന്നെ വലതു ഭാഗത്തേക്ക് ഈ പറഞ്ഞ രൂപത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ നോക്കുക. സോൾവ് 4x. ഈ 4x = 3 × 35 - x. 4x = 3 × 35 - x. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് 4x അങ്ങനെ തന്നെ എഴുതി 3 × 35 - x എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഒഴിവാക്കാൻ 3 ഗുണിക്കുകയാണ്. 3 × 35 = 105. 3 × x = 3x തന്നെയാണ്. പ്ലസിനു മൈനസ് മൈനസ് ആണ്. അതുകൊണ്ടാണ് 4x = 105 - 3x. ബ്രാക്കറ്റിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് എന്നുള്ളതാണ്, ഇതാണ് നമ്മൾ ചെയ്തതെന്നുള്ളതാണ് പറഞ്ഞത്. 4x = 105 - 3x എന്നുള്ളതിൽ എക്സിൻ്റെ ഭാഗങ്ങളെല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പം -3x ഇങ്ങോട്ട് വരണം. സമത്തിന് അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് എന്തായി മാറും, പ്ലസ് ആയി മാറും. അതാണ് ഇവിടെ കാണുന്നത്, 4x + 3x = 105. ബൈ ട്രാൻസ്പോസിങ് -3x ഓൺ ദ റൈറ്റ് സൈഡ് ടു ദ ലെഫ്റ്റ് സൈഡ്. മനസ്സിലായില്ല, -3x ട്രാൻസ്പൊസിഷൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4x ഉം 3x ഉം ലൈക്ക് ടേമാണ്, കൂട്ടുമ്പോൾ 7x വരും, = 105. x = ഇവിടെ ഗുണനം എന്നുള്ളതാണ്, 7 അങ്ങോട്ട് പോകുമ്പോൾ ഹരണം എന്നാവും, 105/7 വരും, 15 എന്നുള്ള ആൻസറാണ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരിക. ഈ രൂപത്തിലാണ് ഇത്തരം ചോദ്യങ്ങൾ, സിമ്പിൾ ഇക്വേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എക്സ് അല്ലെങ്കിൽ വൈ എന്നുപോലുള്ള ഏതെങ്കിലും ഒരു അൺനോൺ വാല്യൂ, ഒരു വേരിയബിൾ തന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുന്ന് ബാക്കി എല്ലാ കോഫിഷ്യൻസും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, കൊണ്ടുപോകുന്ന സമയത്ത് ഈ ട്രാൻസ്പൊസിഷൻ നിയമങ്ങൾ, പ്ലസ്സും മൈനസും മൈനസ് പ്ലസ്സും ഗുണനം ഹരണവും ഹരണം ഗുണനവും ആവുന്ന ട്രാൻസ്പൊസിഷൻ നിയമങ്ങൾ കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വില കണ്ടെത്തുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇനി കാൽക്കുലേഷൻസ് ഇൻവോൾവിങ് പവേഴ്സ് എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം. പവേഴ്സ് എന്താണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്കറിയാം. പവർ കൺസെപ്റ്റ് പറയുന്നുണ്ട് a.a.a, അതായത് ആൾജിബ്രയിൽ ഇൻറ്റു എന്നുള്ളതിന് പകരം ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇൻറ്റു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ a × a × a up to n times is a^n. a × a × a × a × a × a എന്ന് പറഞ്ഞ് n ടൈംസ് എത്ര എന്നുള്ളത് നമ്മൾ പറയുന്നത് n ടൈംസ് ആണെങ്കിൽ അത് 30 തവണയാകാം, അല്ലെങ്കിൽ 20 തവണയാകാം, എത്രയോ ആയിക്കോട്ടെ, അത്രയും തവണ a × a × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ്, ഇതിന് പകരം എന്തായി എഴുതാം, a^n. അതായത് ഈ സംഖ്യ a തമ്മിലാണല്ലോ ഗുണിക്കുന്നത്, ആ a ബേസാക്കി എഴുതിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് എത്ര ടൈംസാണ്, n ടൈംസ്, ആ n എഴുതുക. ഈ n-നെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്, a ബേസും n പവറും. ഇവിടെ ഇതായി പവറിന് പകരമാണ് നമ്മൾ വേറൊരു കാര്യം പറയുന്നത്, ഹിയർ a is the base. a എന്ന് പറയുന്ന ബേസും n is the exponent. എക്സ്പോണൻ്റ് എന്നാണ് അതിന് പറയുക യഥാർത്ഥത്തിൽ മാത്തമെറ്റിക്സിൽ. വെൻ എ നമ്പർ say 2 is multiplied by itself 4 times. ഒരു നംബർ നമുക്ക് തൽക്കാലം 2 എന്നുള്ള നമ്പറാണെന്ന് വിചാരിക്കുക, അതിനെ 4 തവണ രണ്ടുകൾ തമ്മിൽ ഗുണിക്കണം. അതായത് 2 × 2 × 2 × 2. ഇതിന് പകരം എന്ത് എഴുതാം, അപ്പോൾ ഈ പറഞ്ഞ പോലെ ബേസ് എന്താ, 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ a എന്നുള്ളടുത്ത് 2, we write it as 2. പിന്നെ എത്ര തവണയാണ്, 4 തവണ എന്നല്ല പറഞ്ഞ, അപ്പം raised to 4, 2 to the power of 4 എന്നുള്ള രൂപത്തിൽ എഴുതുവാൻ പറ്റും. ഇവിടെ ബേസ് 2 ഉം
എക്സ്പോണൻറ്റ് ഫോറും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു. രണ്ട് എന്നുള്ള എത്ര തവണ മുകളിലുള്ള അത്രയും തവണ തമ്മിൽ ഗുണിക്കുക, രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റേസ് ടു ഫോർ എന്നുള്ളതിൻ്റെ വില 16 എന്നുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദ എക്സ്പോണൻറ്റ് ഡിനോട്ട്സ് ഹൗ മെനി ടൈംസ് ദ ബേസ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. ഈ എക്സ്പോണൻ്റ് തന്നെ മുകളിൽ എഴുതുന്നത്, ഇത് അർത്ഥമാക്കുന്നത് ബേസ് എത്ര തവണ തമ്മിൽ സ്വയം ഗുണിക്കണം എന്നുള്ളതാണ്. നാലാണ് എക്സ്പോണൻ്റ് എങ്കിൽ ബേസ് രണ്ടാണെങ്കിൽ രണ്ടിന് നാല് തവണ തമ്മിൽ ഗുണിക്കണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതാണ് പവർ കൺസെപ്റ്റ്. ഇനി പവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പവേഴ്സ് വിത്ത് എ പോസിറ്റീവ് ബേസ് ഹാവ് പോസിറ്റീവ് റിസൾട്ട്. പവേഴ്സ് വിത്ത് എ നെഗറ്റീവ് ബേസ് ആൻഡ് വിത്ത് ആൻ എക്സ്പോണൻ്റ് ദാറ്റ് ഈസ് ഈവൻ വിൽ ഹാവ് എ പോസിറ്റീവ് റിസൾട്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പറയുന്നത്. ഇവിടെ ഈ ഒരു മൂന്നാമത്തത് നോക്കുക, ടു സ്ക്വയർ. അതായത് ഒരു സംഖ്യയുടെ പവറ് കാണാൻ പറഞ്ഞു. അപ്പോൾ ഈ സംഖ്യ പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ഉത്തരം എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ടു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 = 4, ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. ഇനി ഒരു മൈനസ് സംഖ്യയാണ് ബേസ് എങ്കിൽ പവറ് ഇരട്ട സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഉത്തരവും പോസിറ്റീവ് ആയിരിക്കും. അതാണ് പറഞ്ഞത്, പവേഴ്സ് വിത്ത് എ നെഗറ്റീവ് ബേസ് ആൻഡ് വിത്ത് ആൻ എക്സ്പോണൻറ്റ് ദാറ്റ് ഈസ് ഈവൻ. അതായത് നെഗറ്റീവ് സംഖ്യയാണ്, പക്ഷേ അതിൻ്റെ പവർ എന്താണ്, ഇവിടെ -2 ആണുള്ളത് ബേസ്, അതിൻ്റെ പവർ 2 തന്നെയാണ്. അപ്പോൾ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി എ പോസിറ്റീവ്. കാരണം -2 × -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസും മൈനസും പ്ലസ് ആവും. അതേസമയം മൈനസ് സംഖ്യ ബേസിന് എക്സ്പോണൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പവറായിട്ട് ഒരു ഓഡ് നമ്പർ, ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് നമ്പർ. അതായത് -2 raised to 3 അറിയുമ്പോൾ -2 × -2 × -2, 2 × 2 = 4, 4 × 2 = 8, എട്ടിൻ്റെ ചിഹ്നം മൈനസ് ആയിരിക്കും. ഇതാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പവറുകൾ റേസ്റ്റ് വരുമ്പോൾ പോസിറ്റീവിൻ്റെ എല്ലാ പവറുകളും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവിൻ്റെ പവറുകളിൽ ഇരട്ട പവറുകളാണ് വരുന്നതെങ്കിൽ, ഇരട്ട സംഖ്യകളാണ് പവറായിട്ടുള്ളതെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. ഒറ്റ സംഖ്യകളാണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് പവേഴ്സ്. ഒരു ബേസും അതിൻ്റെ എക്സ്പോണൻറ്റും തന്നിട്ട് അവ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ പറയുകയാണെങ്കിൽ, പവേഴ്സ് വിത്ത് ദ സെയിം ബേസ് ആൻഡ് എക്സ്പോണൻസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ബൈ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ഓഫ് ദ കോഫിഷ്യൻറ്റ്. ഒരു ബേസും കോഫിഷ്യൻ്റ് എക്സ്പോണൻറ്റും തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലൈക്ക് ടേംസ് ആണെങ്കിൽ മാത്രമേ കൂട്ടാനും കുറയ്ക്കാനും പാടുള്ളൂ. ലൈക്ക് ടേം ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസും അതേപോലെ പവറും തുല്യമായിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, x × a^n + y × a^n. അങ്ങനെയാണെങ്കിൽ എന്താ, a^n × x + y. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക, 4x² + x² - 3x². ഇതിലെല്ലാം തന്നെ എക്സ് സ്ക്വയർ ആണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്ലസ് ഉള്ള ഫോറുകൾ സംഖ്യകൾ നോക്കുക, 4 ഇവിടെ 1 ആണ്. അപ്പോൾ 4 × 1 = 5, 5 × 3 = 2. അപ്പോൾ എന്ത് ചെയ്തു, 2x² എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായത് ബേസും എക്സ്പോണൻറ്റും ബേസും പവറും ഒരേപോലെയാണെങ്കിൽ ആ സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇനി മൾട്ടിപ്ലിക്കേഷൻ, പവേഴ്സ് വിത്ത് ദ സെയിം ബേസസ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ഇൻവോൾവിങ് ദ കോമൺ ബേസ് റേസ്ഡ് ടു ദ പവർ ഓഫ് സം ഓഫ് ദ എക്സ്പോണൻസ്. അതായത് ഗുണനത്തിലാണെങ്കിൽ ബേസ് ഒരേപോലെ ആയിരുന്നാൽ മതി, എക്സ്പോണൻറ്റ് പവറുകൾ വ്യത്യസ്തമായിരുന്നാലും ഗുണിക്കാൻ പറ്റും. അഡിഷനിലും സബ്ട്രാക്ഷനിലും ബേസും അതേപോലെ തന്നെ എന്തുവാണോ എക്സ്പോണൻറ്റും പവറും ഈക്വലായിരുന്നാൽ മാത്രമേ, പിന്നെ ഒരേപോലെ ആയിരുന്നാൽ മാത്രമേ കൂട്ടാനോ കുറക്കാനോ സാധിക്കുമെങ്കിൽ, ഗുണനത്തെ സംബന്ധിച്ചിടത്തോളം ബേസ് ഒരേപോലെ ആയിരുന്നാൽ പവർ വ്യത്യസ്തമായിരുന്നാലും ഗുണിക്കാൻ പറ്റും. പക്ഷേ ഗുണിക്കേണ്ട രൂപം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതാ, a^m × a^n = a^m+n. അതായത് 2 raised to 3 × 2 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഈ ബേസ് 2 എഴുതിയിട്ട് ഈ പവറുകൾ രണ്ടും കൂട്ടി എഴുതുക, 3 + 2 = 2 raised to 5. a^m × a^n = a^m+n എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. ഗുണനമാണെങ്കിൽ ബേസ് കോമൺ ബേസ് എഴുതുക, എന്നിട്ട് പവറുകൾ രണ്ടും കൂടി കൂട്ടി എഴുതുക, അതാണ് ചെയ്യേണ്ടത്. അപ്പം
ഇത് 32 തന്നെയാണെന്ന് കാണിച്ചു തരുകയാണത്. 2^3 × 2^2 പറയുമ്പോൾ 2^3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2, 2^2 എന്ന് പറഞ്ഞാൽ 2 × 2. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 2 × 2 = 4, 4×2 = 8, 8×2 = 16, 16×2 = 32. അതുതന്നെയാണ് ഈ കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ \m \m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ \m+n ആണ് ചെയ്യേണ്ടത്. പവേഴ്സ് വിത്ത് ദ സെയിം എക്സ്പോണൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ബേസ് നമ്പേഴ്സ് ആർ മൾട്ടിപ്ലൈഡ് ബൈ ഇൻവോൾവിങ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ബേസ് നമ്പേഴ്സ് റേസ് ടു ദ കോമൺ എക്സ്പോണൻറ്റ്. ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള ബേസാണ്, എയും ബിയും വ്യത്യസ്തമാണ്, പക്ഷേ പവറും ഒരേപോലെയാണെങ്കിൽ ഈ രൂപത്തിൽ എഴുതിയാൽ മതി. അതായത് ബേസുകൾ തമ്മിൽ ഗുണിച്ചിട്ട് അതിന് കോമൺ പവർ കൊടുത്താൽ മതി. 2^2 × 3^2 എന്നുള്ളതിനെ ചുരുക്കിയിട്ട് എന്ത് എഴുതാം, 2 × 3 = 6, 6×2 എഴുതിയാൽ മതി, 36 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ബേസ് വ്യത്യസ്തമാകുമ്പോഴും പവറുകൾ വ്യത്യസ്തമാകുമ്പോഴും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനിയും ബാക്കി കാര്യങ്ങളുണ്ട്, ഇത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. കാരണം ഇനി ഡിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇന്നെടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിക്കുക. ഓക്കെ.